നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു മെഗാ തൊഴിൽ മേളയെക്കുറിച്ചാണ്. 1000-ൽ അധികം കമ്പനിക്കാരാണ് തങ്ങൾക്ക് തൊഴിലാളികളെ അന്വേഷിച്ച് വരുന്നത്. 20,000-ത്തോളം പേർക്ക് ഇതിലൂടെ തൊഴിൽ ലഭിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. സംസ്ഥാനത്തെ 10 ജില്ലകളിലാണ് ഈ ഒരു തൊഴിൽ മേള നടക്കുന്നത്. ഡിസംബറിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന ജനുവരിയിലും എല്ലാമായിട്ടാണ് ഈ ഒരു ജോബ് ഫെയർ നടത്താനായിട്ട് പോകുന്നത്. SLC അതുപോലെ തന്നെ ഡിഗ്രി, PG, പാരാമെഡിക്കൽ, ITI, ഡിപ്ലോമ, BTech തുടങ്ങി വലിയ ഒരു നിരക്ക് തന്നെ ഇതിൽ തൊഴിലിന് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് തൊഴിൽ പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. വമ്പനായിട്ടുള്ള ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. ഭീമ, അതുപോലെ തന്നെ ലുല്ലു ഗ്രൂപ്പ്, മലബാർ ഗോൾഡ്, ജോയ് അലൂക്കാസ്, നിപ്പോൺ ടയോട്ട, അങ്ങനെ മെഡിക്കൽ രംഗത്തും എഞ്ചിനീയറിംഗ് രംഗത്തും ഓട്ടോമൊബൈൽ രംഗത്തും ടെക്സ്റ്റൈൽ രംഗത്തുമൊക്കെയുള്ള നിരവധി വമ്പൻ കമ്പനികൾ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് യോഗ്യത എന്ന് പറയുന്നില്ല. SLC, ഡിഗ്രി, അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദം, BTech, അങ്ങനെ പല മേഖലയിലുള്ളവർക്കും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പങ്കെടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് പങ്കെടുക്കുന്നതിന് എങ്ങനെയാണെങ്കിൽ ഓൺലൈൻ വഴിയായിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി സെൻറ്ററിലോ നേരത്തെ പേര് രജിസ്റ്റർ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഇതിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെഗാ ഫെയറിനോട് അനുബന്ധിച്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള അവസരം ഒരുക്കുന്നുണ്ട്. അതിനായിട്ട് 250 രൂപ ഫീസും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എംപ്ലോയ്മെൻ്റ് എൻ്റെ കീഴിലുള്ള ചെറുതും വലുതുമായ എല്ലാ ജോബ് മേളകളിലും പങ്കെടുക്കാനുള്ളൊരു അവസരവും അതിലൂടെ ലഭിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് www.jobfest.kerala.government.in എന്ന വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് നിങ്ങളുടെ പേര്, ജനനത്തീയതി, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ പാസ്വേഡ്, അങ്ങനെ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പേര് അതിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ മേളയിൽ പങ്കെടുക്കാവുന്നതാണ്. പകൽ സമയത്തായിരിക്കും മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ജില്ലകളിലും ഓരോ സമയത്തും ഓരോ ഡേറ്റിലുമായിരിക്കും ഈ ഒരു മേള സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ കിട്ടിയിട്ടുള്ള അറിവനുസരിച്ച് ഓരോ ജില്ലയിലും ഏത് ഡേറ്റിലാണ് എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തായിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ജില്ലയിലും ഓരോ സെൻറ്ററും അതുപോലെ തന്നെ അവിടുത്തെ ഡേറ്റും അവിടുത്തെ ഫോൺ നമ്പറും അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ, നിങ്ങൾ ഏത് ജില്ലക്കാരാണെങ്കിൽ താല്പര്യമുള്ളവർ ആ കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഫെയറിൽ പങ്കെടുക്കാനായിട്ട് പോവുക. കാരണം എന്താണെങ്കിൽ പല സെൻറ്ററുകളിലും മുൻകൂട്ടി പറഞ്ഞു നിന്നും ഡേറ്റിലും മാറ്റം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ഥലങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. ഇനി മാറ്റം വരികയോ ഇല്ലയോ എന്ന് പറയാനും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്നതിന് മുന്നേ വ്യക്തമായൊരു അപ്ഡേഷൻ നടത്തിയതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ജോബ് ഫെയറിൽ പങ്കെടുക്കുക. ഏതെങ്കിലും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ തൊഴിലില്ലാത്തവർക്ക് വളരെ വലിയൊരു അവസരമാണ് വരാൻ പോകുന്നത്. വളരെ വലിയ കമ്പനികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു അവസരം മുതലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.